ഹൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ദർശന ക്ലബിൻ്റെ കനവിൻ്റെ ഒരു വ്യത്യസ്തപരമായ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓൾ ആർ വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കനവ് പ്രോഗ്രാം. ഇന്ന് പതിവ് പോലെ തന്നെ നമ്മോടൊപ്പം കഥ പറയാൻ വേണ്ടി എത്തുന്നത് സിംസൺ ചിറ്റാട്ടുകാര. സിംസൺ ചേട്ടനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ കഥയൊന്ന് ആസ്വദിക്കാം. ഹലോ. അല്ല, നാളെ ഞായറാഴ്ച അല്ലേ? ആ അതെയല്ലേ. അപ്പൊ ഇന്നാണ് കഥ പറയേണ്ട ദിവസം. അത് ഉറപ്പാ. എന്നാ ശരി, ഒരു കഥ പറയാം. ഒരു സ്ഥലത്തെ ഒരു ഔസേപേട്ട ഉണ്ടായിരുന്നു. ഔസേപേട്ടനാന്ന് വെച്ചാല് ഭയങ്കര ഭക്തനാണ്. നല്ല പ്രാർത്ഥനക്കാരനും നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല ഭക്തനും നല്ല പ്രവർത്തനം നടത്തുന്ന ഔസേപേട്ടൻ. ഈ ഔസേപേട്ടൻ്റെ നാട്ടില് ഒരു വെള്ളപ്പൊക്കം വന്നു. വെള്ളം മഴ പെയ്ത് വെള്ളം കയറി 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 അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ വീട്ടുകാരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഔസേപേട്ടൻ വിളിച്ചപ്പോൾ ഔസേപേട്ടൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊക്കോ, എന്നെ എൻ്റെ കർത്താവ് രക്ഷിക്കും, നിങ്ങളൊക്കെ പൊക്കോളാൻ വന്നു. അവർ പോയി. അങ്ങനെ വെള്ളം പിന്നെയും കൂടി 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 വന്നിട്ട് നോക്കിയപ്പോൾ ഒന്നാം നില മുങ്ങി. ആ സമയത്ത് റബ്ബർ ബോട്ടും കൊണ്ട് അഗ്നിശമന സേനക്കാർ വന്നു. അവർ പറഞ്ഞു, ചേട്ടാ കയറി, ഇനിയിവിടെ ആരുമില്ല, ഈ നാട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, ഔസേപേട്ടൻ കയറിയതിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഔസേപേട്ടൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഒരു കാരണവശാലും കയറില്ല, എന്നെ എൻ്റെ കർത്താവ് രക്ഷിക്കും, ഒരു കാരണവശാലും ഞാൻ കയറില്ല, നിങ്ങൾ വിട്ടോ എന്നു. അവർ പഠിച്ച പണി പാട്ട് നോക്കിയിട്ടും ഔസേപേട്ടൻ ബോട്ടിൽ കയറുന്നില്ല. അപ്പോൾ അവർ അതും കൊണ്ടുപോയി. അങ്ങനെ ആ അവിടെയും വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഔസേപേട്ടൻ രണ്ടാം നിലയുടെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മത്സ്യബന്ധനക്കാർ ബോട്ടും കൊണ്ടുവന്നു. ഇങ്ങനെ ഫൈനൽ തെരച്ചിലിന് വന്നാണ് അവർ. നോക്കിയപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഒരാളെ കണ്ടു. അങ്ങനെ അങ്ങോട്ട് വന്നു നോക്കി. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ്റെ പേര് എന്താ? ഔസേപേട്ടൻ്റെ പേര്. അപ്പോൾ വായോ പൂവഞ്ഞി, നാട്ടിൽ ആരുമില്ല, എല്ലാവരും രക്ഷപ്പെട്ടോ, കാരണം ഇനിയും മഴയാണ് വരുന്നത്, ഇനി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടാം, വേഗം കയറിയതെന്നു. ഔസേപേട്ടൻ എന്ത് പറഞ്ഞാലും കയറില്ല, നിങ്ങളൊക്കെ പൊക്കോ, ഒരു കാരണവശാലും എന്നെ പിടിക്കാൻ നോക്കണ്ട, ഞങ്ങൾ വരില്ല, എന്നെ എൻ്റെ കർത്താവ് രക്ഷിക്കുന്നു. കാരണം ഔസേപേട്ടൻ അത്ര വിശ്വാസമുണ്ട് കർത്താവ് രക്ഷിക്കുന്നുള്ളത്. അങ്ങനെ എന്ത് പറഞ്ഞു കൊണ്ടാക്കണ്ടായപ്പോൾ അവർ പോയി. അങ്ങനെ പിന്നെയും വെള്ളം കയറി. ഔസേപേട്ടൻ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ എത്തിയിട്ടും വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഹെലികോപ്റ്ററിൽ ആൾക്കാർ വന്നു, നേവിക്കാർ വന്നു. ഔസേപേട്ടനോട്, ഔസേപേട്ട കയറ്, എന്തായാലും ഇനി ഇവിടെ ഇരിക്കുന്നിട്ടൊരു കാര്യമില്ല, മഴ നിന്നിട്ടില്ല, ഇനിയും വെള്ളം കയറി, ഔസേപേട്ട മുങ്ങിപ്പോവും, വയോ കയറുന്നുണ്ട്. അവരെ വന്നു, അവരെയും ചീത്ത പറഞ്ഞിട്ട് ഔസേപേട്ട പഠിച്ചു, എന്നെ എൻ്റെ കർത്താവ് വന്ന് രക്ഷിക്കും, ഒരു കാരണവശാലും ഞാൻ അതിൽ കയറില്ല, എന്നെ കയറ്റാൻ നോക്കും വേണ്ട, ചീത്ത പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വെച്ചു. അവർ കുറേ നേരം വേണ്ടും കൂട്ടാക്കണ്ടായപ്പോൾ അവർ പിന്നെ അടുത്ത ആൾക്കാരെ നോക്കാൻ അവർ പോയി. പിന്നെയും വെള്ളം മുങ്ങി. ഔസേപേട്ടൻ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. ഔസേപേട്ടൻ അങ്ങനെ സ്വർഗകവാടത്തിലെത്തി, പത്രസ്ലേഹനം കണ്ടു. എനിക്ക് എന്തുണ്ടായാലും വേണ്ടില്ല, കർത്താനോടൊരു കാര്യം ചോദിക്കേണ്ട, എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പത്രസ്ലേഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് കുറേ തല്ലടി. അപ്പോൾ അതിനെ പറഞ്ഞു, അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി പത്ര ഔസേപേട്ടനെ. ഔസേപേട്ടനെ പറഞ്ഞു, കർത്താവ് എന്ത് പണിയെ കാണിച്ചേ, വിശ്വസിക്കുകയും രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ബൈബിളിലതൊക്കെ വിശ്വസിച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വന്നില്ല, ഞാൻ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചു, നാലേറിൽ വെള്ളം കയറിയപ്പോൾ പ്രാർത്ഥിച്ചു, ഒന്നുകൂടിയും കൂട്ടി രണ്ടാം നിലയിലായപ്പോൾ അതിലും കൂടുതലായി, മൂന്ന് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, കർത്താവ് വന്നില്ല എന്നെ രക്ഷിക്കാൻ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുക, നിന്നെ വിശ്വസിച്ചിട്ട് ആരാ വരികയെന്ന് ചോദിച്ചു. കർത്താവ് ഒരു കാര്യം ചോദിത്രേ, ഔസേപേട്ടൻ്റെ ചെവി പിടിച്ചോണ്ട് തിരിക്കില്ല, തിരിച്ചു, നിന്നെ രക്ഷപ്പെടുത്താൻ ആദ്യം വന്നവരെ നീ കണ്ടാന്ന് ചോദിച്ചു. ഇല്ല എന്നാണ്. അപ്പം നോക്കിയാൽ പിന്നെ അവിടുത്തെ മാലകമാരെ വന്നിട്ടുണ്ടായിരുന്ന റബ്ബർ ബോട്ടിൽ വന്നത് അഗ്നിശമന സേനക്കാർ കണ്ടോ നീയേ, ഇത് ഞാൻ പറഞ്ഞയച്ചതാ, എന്നാൽ ചെയ് പിടിച്ചിട്ട് അന്ന് അങ്ങോട്ട് തിരിച്ച് കാണിച്ചു. അതുകൊണ്ട് അന്ന് അങ്ങോട്ട് നോക്കിയേ, അവിടെ നിൽക്കുന്നവരെ കണ്ട, മത്സ്യബന്ധനക്കാർ വന്നില്ലേ ബോട്ടും കൊണ്ട്, നീ അതിൽ കയറിയോ? ഇല്ല. പിന്നെ പിടിച്ചിട്ട് ചെയ് പിടിച്ചു വന്നൊരു മുകളിലേക്ക് പൊക്കി നോക്കിയേ, ഹെലികോപ്റ്ററിൽ വന്നവരെ കണ്ട, ബ്രൊക്കെ മാലാകന്മാരാ, അതൊക്കെ ഞാൻ പറഞ്ഞയച്ചതാ,
നീ എന്താ കയറി വരാഞ്ഞേ? നിനക്ക് ആദ്യം വീട്ടുകാർ പോകുമ്പോൾ വിളിച്ചോ, നീ പോയില്ല. പിന്നെ ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു, നീ എന്താ കയറാഞ്ഞേ? എന്നിട്ട് നീ ഇന്ന കുറ്റം പറയാൻ തന്നെ എപ്പോഴും വന്നേക്കണേ എന്ന് ചോദിച്ചപ്പോഴാണ് അവസ്ഥപേട്ടന് കാര്യങ്ങൾ മനസ്സിലായത്. കർത്താവ് നേരിട്ട് വന്നിട്ടല്ല നമ്മളെ രക്ഷപ്പെടുത്തുക, മനുഷ്യരുടെ രൂപത്തിൽ പ്രവർത്തിക്കണാണ് എന്നുള്ളത് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ഈ അവസ്ഥപേട്ടൻ്റെ കഥയിൽ നമുക്ക് എന്താ മനസ്സിലായ? നമ്മളും ഇതുപോലെ കർത്താവ് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ടോ? നമുക്ക് രക്ഷപ്പെടാൻ ജോലി മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റു പ്രവർത്തന മേഖലയിലായാലും ഓരോ അവസരങ്ങളും ദൈവം തരും. ദൈവം തരുന്ന അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണം. അല്ലെങ്കിൽ ഈ അവസരപ്പെട്ടതിനെ പോലെ ആവട്ടാ. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് നല്ല ജീവിതം നയിക്കാൻ എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സിംസൺ ചിറ്റാട്ടുകാര. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്രാവശ്യം ആദ്യം പറഞ്ഞില്ല, ആദ്യം പറയുന്നത് അവസാനം പറയുന്ന വെച്ചിട്ടാ. അവസാനം പറയുമ്പോൾ ആദ്യം പറയാൻ പറ്റില്ലല്ലോ, അത് കാരണം എൻ്റെ കഥകൾ കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എനിക്ക് നല്ല അഭിപ്രായങ്ങളും ഒക്കെ തന്ന എന്നെ ഉത്തരോത്തരം വളർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകാരാ. താങ്ക് യു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.